കായംകുളം മൂലശ്ശേരി സൊസൈറ്റി കടവിന് സമീപം ചാക്കോലി തെക്കേ പുതുവേലിൽ 70 വയസ്സുകാരിയായ പൊന്നമ്മ നയിക്കുന്നത് അങ്ങേയറ്റം ദുരിതപൂർണമായ ജീവിതമാണ്. അധികൃതരുടെ കാരുണ്യമർഹിക്കുന്ന ആ ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക്. വീടിന് ചുറ്റിനും മതിലും താഴ്ചയുമായതിനാൽ മഴവെള്ളം തങ്ങി നിൽക്കുന്നു. ശുചിമുറി പോലും വെള്ളക്കെട്ടിനടിയിൽ. അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ വീടിനുള്ളിലേക്കും വെള്ളം കയറുന്നു. വീടിനെ മുക്കിയിരിക്കുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ മറ്റു മാർഗങ്ങളില്ല. കായംകുളം മൂലേശ്ശേരി സൊസൈറ്റി കടവിന് സമീപം ചക്കോലി തെക്കേ പുതുവേലിൽ 70-കാരിയായ പൊന്നമ്മയുടെ ജീവിതം അത്രമേൽ ദുരിതത്തിലാണിപ്പോൾ. വർഷങ്ങളായി ഈ വയോധിക ദുരിതക്കയത്തിലാണ്. പൊന്നമ്മ ആഹാരം പാകം ചെയ്യുന്നത് പോലും അടുക്കളയിലെ വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ടാണ്. കഞ്ഞി വെച്ച് കുടിക്കാൻ ഒരു നിർവാഹവുമില്ല. ഇന്ന് ഭിക്ഷ തണ്ടിയാ കൊണ്ടുവന്ന് ഞാൻ പൊത്താന. ഒരു ശാലം പൊത്താൻ പോലും എനിക്ക് പാരി വെക്കാൻ സ്ഥലമില്ല. എന്നിട്ടാ ഉണക്ക സമയത്ത് വെള്ളം കയറി കിടക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ കഞ്ഞി വെക്കാൻ നിർവാഹവും ഇല്ല എനിക്ക്. ചോരുന്നത് പോലെ ഓട് പോയി കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്നതേ ഉള്ളു. അടുക്കളയുടെ ഉത്തരക്കൂട്ട് ഒടിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? അത് എപ്പോഴാ മറിഞ്ഞു വീഴുന്നെന്ന് പറയാനൊക്കത്തിൽ. ഈ വെള്ളത്തിൽ എന്ത് ചെയ്യാനൊക്കെ ആളുകളെ കൊണ്ട്? 30 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. 12 വർഷം മുൻപ് ഭർത്താവ് ആനന്ദന്റെ മരണത്തിന് ശേഷം പൊന്നമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അന്നു മുതൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ തുകയാണ് പൊന്നമ്മയുടെ ആകെ വരുമാനം. കുട്ടികളില്ലാത്ത പൊന്നമ്മയുടെ ഏകാന്ത താമസം 5 സെന്റ് ഭൂമിയിലെ ഈ വീട്ടിലാണ്. ഭക്ഷണ സാധനമൊക്കെ നാട്ടുകാരുടെയും അയൽവാസികളുടെയും സഹായത്തോടെയാണ് ലഭിക്കുന്നത്. ഹൃദയസംബന്ധമായ രോഗവും ജീവിതശൈലി രോഗങ്ങളുമുണ്ട് ഈ വയോധികയ്ക്ക്. പെൻഷൻ ലഭിക്കുന്ന തുക മരുന്നിന് തികയും. നഗരസഭയുടെ 41-ാം വാർഡിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളാണെന്നും ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം രൂപ പൊന്നമ്മയ്ക്കായി അനുവദിച്ചിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ റെജി മാവനാൽ അറിയിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാരണം ഇവിടെ മഴക്കാലത്ത് വീടിന് അകത്ത് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. കാര്യം വെള്ളം മുറിച്ചുവിടാൻ എങ്ങോട്ടും മുറിച്ചുവിടാനുള്ള സാഹചര്യം ഇല്ല. വെള്ളക്കെട്ടിനകത്താണ് കിടക്കുന്നത്. വീടൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഏത് നിമിഷം ഇടിഞ്ഞു വീടുന്ന ഒരു സാഹചര്യത്തിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൊന്നു എന്ന് പറയുന്ന അമ്മയെ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും സെന്ററിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അത് പറയുന്നുണ്ട്. അമ്മയോട് ആവശ്യപ്പെടുകയാണ്, നമ്മളിപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള സെൻറ്ററിലേക്ക് മാറ്റാം. ആ മാറ്റുന്നതിന് അമ്മയുടെ സമ്മതം വേണം. അമ്മയ്ക്കിപ്പം തൊട്ടടുത്ത് തന്നെ താമസിക്കണം എന്നുള്ള രീതിയാണ് അമ്മ പറയുന്നത്. എന്നാൽ ഈ തുക തികയാതെ വരും എന്നതിനാൽ മികച്ച ഒരു പാർപ്പിടം ഒരുക്കണമെന്നാണ് പൊന്നമ്മയുടെ ആവശ്യം. 4 ലക്ഷം രൂപ കിട്ടണം. അതുകൊണ്ട് ഒരു വീട് തീരത്തില്ല. ഒരു വീടേ അതുകൊണ്ട് തീരത്തില്ല. പല ആളുകളോടും ചോദിച്ച് അതിന് ഉള്ള വീട് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തമ്മ ആരും ചെയ്യത്തില്ല. ക്യാമറമാൻ ഷെമീം തോപ്പിലിനൊപ്പം ആതിര ശശികുമാർ, സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.